ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രോനൗണുകളെ കുറിച്ചാണ് സർവനാമത്തെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നാമമാണ് സംഖ്യയെക്കുറിച്ചാണ് പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്നായിരിക്കുന്നു എന്താണ് സംഖ്യ എന്ന് പറഞ്ഞാൽ പേരായ ശബ്ദം വ്യക്തികൾക്ക് പേരുണ്ട് വസ്തുക്കൾക്ക് പേരുണ്ട് സ്ഥലങ്ങൾക്ക് പേരുണ്ട് ഭാവങ്ങൾക്ക് പേരുണ്ട് ഇങ്ങനെ എല്ലാത്തിൻ്റെയും പേരായ ശബ്ദത്തിനാണ് നമ്മൾ നൗൺ എന്ന് സംഖ്യ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഈ പേരുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഇപ്പോൾ ഒരു വ്യക്തിക്ക് പേരുണ്ട് അത് ആവർത്തിച്ച് ആവർത്തിച്ച് അവർ പറയുമ്പോഴെന്താണ് ആ സെൻറ്റൻസിന് വിരസത തോന്നും നമുക്ക് അടുത്ത വീണ്ടും വീണ്ടും പേരുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും അപ്പോഴും ആ പേരിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾക്കാണ് നമ്മൾ സർവനാമം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പഠിക്കാൻ സർവനാമം ഡെഫിനിഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം സർവനാമം സർവ് പ്ലസ് നാമാണ് സർവനാമം എല്ലാത്തിൻ്റെയും പേര് എന്താണ് നമ്മൾ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചത് സ്ഥലത്തിൻ്റെ പേര് ഭാവത്തിൻ്റെ പേര് വസ്തുവിൻ്റെ പേര് ഇതെല്ലാം നമ്മൾ പറയുന്നത് എന്താണ് സംഖ്യ എന്നാണ് പറയുന്നത് ഇതിൻ്റെ എല്ലാം പേരായ ശബ്ദത്തിലാണ് സംഖ്യ എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്താണ് നോക്കാം ഒരു ഉദാഹരണം സർവനാമം എന്താണെന്ന് ഇതൊന്ന് വേറൊരു ഉദാഹരണത്തിൽ നോക്കാം നമ്മുടെ റൂമിലുള്ള എല്ലാ വസ്തുക്കളെയും നമ്മളെന്ന് നോക്കാം കുർസിയുണ്ട് ഈ റൂമിൽ കുർസി കലം പേന കിതാബ് എന്താണ് ബോർഡ് കിതാബ് ടെസ്റ്റ് ബോർഡ് ഇങ്ങനെയൊക്കെ വസ്തുക്കളുണ്ട് ഇതെല്ലാം ഓരോ വസ്തുക്കളാണ് ഈ വസ്തുക്കൾക്കെല്ലാം ഓരോ പേരുണ്ട് ഓരോ വസ്തുവിൻ്റെയും പേരാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഇതിനെന്ത് നമ്മൾ പറയുന്നത് സംഖ്യ സംഖ്യ കഴിഞ്ഞ ക്ലാസ് പഠിച്ച സംഖ്യ പേരായ ശബ്ദത്തിലാണ് നമ്മൾ സംഖ്യ എന്ന് പറയുന്നത് അപ്പോഴേ ഇതിനെല്ലാം നമുക്ക് വേറൊരു പേര് കൊടുക്കാം യഹ് ഇത് ഇതിനെല്ലാം നമുക്ക് പറയാം യഹ് ഇത് കുർസിയാകുന്നു ഇത് പേനയാകുന്നു ഇത് ടെസ്റ്റാകുന്നു ഇത് ബോർഡാകുന്നു അങ്ങനെ യഹ് എന്നുള്ള വേർഡ് നമുക്ക് ഇതിനെല്ലാം കൊടുക്കാം യഹ് എന്നുള്ള ഈ വേർഡ് ഇതിനെല്ലാം കൊടുക്കാം അവിടെ എല്ലാ വസ്തുക്കൾക്കും ഈ യഹ് എന്നുള്ള വേർഡ് നമുക്ക് കൊടുക്കാം അവിടെ ഇതിനാണ് നമ്മൾ പറയുന്നത് സർവനാമം എന്ന് പറയുന്നത് സർവനാമം എന്ന് പറയുന്നത് അവിടെ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സബ്കാനാം എല്ലാത്തിൻ്റെയും പേര് സബ്കാനാം എല്ലാത്തിൻ്റെയും പേരിനാണ് നമ്മൾ യഹ് നമുക്ക് ഏതിന് വേണമെങ്കിലും കൊടുക്കാം കുർസിക്ക് കൊടുക്കാം കലമിന് കൊടുക്കാം കിതാബിന് കൊടുക്കാം ബോർഡിന് കൊടുക്കാം ഏത് വസ്തുവിന് കൊടുക്കാം അതുപോലെ വസ്തുക്കൾക്ക് സ്ഥലങ്ങൾക്ക് കൊടുക്കാം പേരുകൾ കൊടുക്കാം വ്യക്തികളുടെ പേരിന് കൊടുക്കാം അപ്പോഴേ ഈ യഹ് എന്ന് പറയുന്നത് ഒരു സർവനാമമാണ് ഇത് എല്ലാ ഏത് പേരിൻ്റെ കൂടെ ഏത് നെയിമിൻ്റെ കൂടെ വേണമെങ്കിലും കൊടുക്കാം ഏത് സംഖ്യയുടെ കൂടെ വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ സബ്കാനാമാണ് സർവനാമം ഇതെന്താണ് സബ്നാം എല്ലാത്തിൻ്റെയും പേര് ഓരോ വസ്തുവിൻ്റെയും വ്യക്തിയുടെയും സ്ഥലത്തിൻ്റെയും എല്ലാത്തിൻ്റെയും പേരായ ശബ്ദത്തിലാണ് നമ്മൾ ഈ സംഖ്യ എന്ന് പറയുന്നത് സപ്ന എന്ന് പറഞ്ഞാൽ സർവനാമം എന്ന് പറഞ്ഞാൽ സബ്കാനേം എല്ലാത്തിൻ്റെയും പേര് ഏത് വേണമെങ്കിലും നമുക്ക് ഈ സർവനാമം കൊടുക്കാം ഇവിടെ വേണമെങ്കിൽ വഹ് കൊടുക്കാം വഹ് വഹ് ഇവിടെ എല്ലാം എഴുതാം ഇതിനെല്ലാം വഹ് എന്ന് ചേർക്കാം ഈ അതിനാണ് നമ്മൾ സർവനാമം എന്ന് പറയുന്നത് സപ്ന എന്ന് പറഞ്ഞാൽ സബ്നാം എല്ലാത്തിൻ്റെയും പേരായ ശബ്ദത്തിലാണ് സംഖ്യ എന്ന് പറയുന്നത് സർവനാമം എന്ന് പറഞ്ഞാൽ ഓരോന്നിനും കൊടുക്കുന്ന അതിന് പകരം കൊടുക്കുന്ന വേർഡുകൾക്കാണ് സർവനാമം എന്ന് പറയുന്നത് അത് നമുക്ക് പഠിക്കാം ഏഹിൻ്റെ അർത്ഥം ഇവൻ ഇവൾ ഇത് ഈ എന്നാണ് ഏഹിൻ്റെ അർത്ഥം വാഹ് വരുമ്പോൾ അവൻ അവൾ അത് അതെല്ലാം നമ്മൾ ഓരോ രീതിയിൽ നമ്മളത് ഇപ്പോഴും തന്നെ പഠിച്ചെടുക്കും ഇത് ഒരു എക്സാമ്പിൾ മാത്രം ഞാൻ കാണിച്ചെന്നാണ് സർവനാമവും സംഖ്യ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചെന്നാണ് സംഖ്യ എന്ന് പറഞ്ഞാൽ സബ്നാം എല്ലാത്തിൻ്റെയും പേരായ ശബ്ദത്തിലാണ് സംഖ്യ എന്ന് പറയുന്നത് സർവനാമം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും പേര് ഏതിന് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന നെയിമുകളാണ് സംഖ്യയ്ക്ക് പകരം വയ്ക്കുന്ന പദങ്ങളാണ് നമ്മൾ സർവനാമം എന്ന് പറയുന്നത് അപ്പോൾ ഈ സർവനാമത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സംഖ്യാക്കെ സ്ഥാൻ പർ ജോ ശബ്ദ പ്രയുക്ത ഹോത്തേഹേ ഉസേ സർവനാമം കരുത്തേഹേ സംഖ്യാക്കെ സ്ഥാൻ പർ സംഖ്യയുടെ സ്ഥാനത്ത് സംഖ്യയുടെ സ്ഥാനത്ത് ഏത് ശബ്ദമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനാണ് ഇപ്പോൾ എഴുതുന്നത് നമ്മൾ അതിനാണ് സർവനാമം എന്ന് പറയുന്നത് നോക്കാം എന്താണെന്ന് സംഖ്യയുടെ സ്ഥാനത്ത് സംഖ്യാക്കെ സ്ഥാൻ പർ ജോ ശബ്ദ ഏത് ശബ്ദമാണോ പ്രയുക്തി കിയേ ജാത്തേഹേ പ്രയോഗിക്കുന്നത് അവയാണ് നമ്മൾ സർവനാമം സർവനാമം കഴുത്തേഹേ സംഖ്യാക്കെ സ്ഥാൻ പർ ജോ ശബ്ദ പ്രയുക്തി കിയേ ജാത്തേഹേ ഉന്നേ സർവനാമം കഴുത്തേഹേ ഇവിടെ സർവനാമത്തിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പം രാം ഈമാൻദാർ ഹേ എക്സാമ്പിൾ രാം ഈമാൻദാർ ഹേ രാമൻ ഉത്തരവാദിത്വമുള്ളയാളാണ് ഏ രാം ഹോഷിയാർ ഹേ രാമൻ ഹോഷിയാർ സമർത്ഥനാണ് രാമൻ സത്യസന്ധനാണ് ഇവിടെ ഇതെല്ലാം ഇവിടെ എല്ലാം രാം രാം
രാമെന്നൊന്ന് ഓരോ രാമനെ കുറിച്ച് ഓരോ സെന്റൻസ് പറയുമ്പോഴും അവിടെയെല്ലാം രാം രാം രാമെന്ന് വന്ന അവിടെ അതൊരു ആവർത്തന വ്യത്യസ്തത. ഇതിപ്പോൾ നമ്മൾ രാം രാം എന്നൊരു പേര് തന്നെ നമ്മളെ കുറിച്ച് തന്നെ നമ്മളൊരു വ്യക്തിയെ കുറിച്ച് തന്നെ പറയുമ്പം രാം ആ പേര് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ പറയത്തില്ല. അതിന് പകരമായിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? യഹ് വഹ് അവൻ അവൾ എന്നൊക്കെ ഉപയോഗിക്കും. അവൻ അവൾ നീ നിങ്ങൾ ഞങ്ങൾ താങ്കൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഈ പേരിന് പകരം ഉപയോഗിക്കുന്ന യഹ് വഹ് അവൻ അവൾ അത് നീ നിങ്ങൾ ഇതിനെയൊക്കെയാണ് നമ്മൾ സർവനാമങ്ങളെന്ന് പറയുന്നത്. അത് നമുക്ക് വിശദീകരിച്ച് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാകും. ഇപ്പോൾ എക്സാമ്പിൾ ഒന്ന് കാണിച്ചതാണ്. അവിടെ സർവനാമം എന്ന് പറഞ്ഞാൽ സപ്ഞാക്കേ സ്ഥാൻ പറഞ്ഞു ഓ ശബ്ദ പ്രയുക്ത കിയേ ജാത്യേഹിനെ സർവനാമ കഹത്തേഹി. ഇനി സർവനാമങ്ങൾ എന്താണെന്ന് നമുക്ക് പഠിക്കാം. നല്ലതുപോലെ പഠിക്കണം. ഇത് നമ്മൾ കോളം വരച്ച് സർവനാമങ്ങൾ മാത്രം എഴുതി പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നല്ലതോണം ഇതിൻ്റെ നിയമം അനുസരിച്ച് നമുക്ക് പഠിക്കണം. ആദ്യം ഏതൊക്കെ സർവനാമങ്ങൾ നമുക്ക് എഴുതിയിട്ട് പിന്നീട് അത് വിശദമായിട്ട് പഠിക്കാം. മൈം തൂ മൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ തൂ നീ തും നിങ്ങൾ ആ താങ്കൾ യഹ് യഹിൻ്റെ അർത്ഥം ഇവൻ ഇവൾ ഇത് ഈ ഇത്രയും അർത്ഥം നമുക്ക് ഈ യഹിനുണ്ട്. യഹിൻ്റെ ബഹുവചനമാണ് ഏയുടെ അർത്ഥം ഇവർ ഇദ്ദേഹം ഇവ. നെക്സ്റ്റ് വഹ് വഹിൻ്റെ അർത്ഥം അവൻ അവൾ അത് ആ. അതിൻ്റെ ബഹുവചനമാണ് വേ. വേയുടെ അർത്ഥം അവർ അദ്ദേഹം അവ. ജോ ഏത് കോൻ ആര് കൊയ് ആരോ കുച്ച് കുറച്ച് ഇങ്ങനെ ഇനിയുണ്ട് സർവനാമങ്ങൾ. അത് നമുക്ക് ഓരോന്നിട്ട് പഠിക്കാം. അപ്പോൾ ഇതുപോലെ സർവനാമങ്ങളാണ് ഇതല്ല ഹിന്ദിയിലെ സർവനാമങ്ങൾ. നമ്മൾ പേരിന് പകരം ഞാൻ എന്നുള്ള വ്യക്തിക്ക് പകരം ഉപയോഗിക്കുന്നത്. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു പേരുണ്ട്. ആ പേരിന് പകരമായിട്ടാണ് നമ്മൾ ഈ മെയും ഉപയോഗിക്കുന്നത്. തൂ ഉപയോഗിക്കുന്ന നീ നീ എന്ന് പറയുന്ന നമുക്കൊരു പേരുണ്ട്. അതിന് പകരം നമ്മൾ ആ പേര് ആവർത്തിച്ച് പറയുന്നതിന് പകരമായിട്ടാണ് ഈ തൂ ഉപയോഗിക്കുന്നത്. തൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അയാൾക്കും ഒരു പേരുണ്ട്. അദ്ദേഹത്തിന് അയാളെക്കുറിച്ച് പറയുന്നതിന് പകരം നമ്മൾ തും ഉപയോഗിക്കും. ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ. താങ്കൾ എന്ന് പറയുന്ന ബഹുമാനിക്കേണ്ട ആളാണ് താങ്കൾ. അപ്പോൾ താങ്കൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പേരുണ്ട്. അതിന് പകരമായിട്ട് നമ്മൾ ആപ്പ് ഉപയോഗിക്കും. യഹ് ഇവൻ ഇവൾ ഇത് ഈ ഇവൻ എന്ന് ഉപയോഗിക്കാൻ യഹ് ഉപയോഗിക്കാം. അതിൽ ഇവൾ ഹി ഷി ഇറ്റ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്കും. അതുപോലെ യഹ് ഇവൻ ഇവൾ ഇത് ഈ അവർക്ക് ഈ ഓരോ പ്രൊനൗൺസ് ഇത് ഇവർ ഇദ്ദേഹം ഇവ ഇവർക്ക് ഓരോരുത്തർക്കും പേരുണ്ട്. പേരിന് പകരമായിട്ടാണ് നമ്മൾ ആരെന്ന് പറയുന്നിടത്ത് അവരുടെ പേരുണ്ട്. ആരെ ഒരാൾ അവിടെ ഉണ്ട് അവരെയല്ലേ നമ്മൾ ആരെന്ന് പറയാം. അവിടെ ആരാണെന്ന് നമ്മൾ ചോദിക്കത്തില്ലേ. അപ്പോൾ ആരെന്ന് പറയുന്ന ആൾക്ക് പേരുണ്ട്. ആ അതിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് കൊയ് നോ കോൻ ആര് കൊയ് ആരോ കുച്ച് കുറച്ച് ഇങ്ങനെയുള്ള സർവനാമങ്ങളാണ് നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത്. പേരിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് മാത്രം എഴുതി പഠിച്ചുകൊണ്ട് സർവനാമങ്ങൾ ഇത്രയും എഴുതി പഠിച്ചതിൻ്റെ മലയാളം മീനിങ് പഠിച്ചാൽ നമുക്ക് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതിൻ്റെ നിയമം അനുസരിച്ച് നമ്മൾ ശകലം വിശദമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും അത് ഉപയോഗിക്കാൻ പറ്റൂ. എപ്പോഴും എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റൂ. അല്ലെ ഇതുപോലെ ഹിന്ദി ഇത്രയും എഴുതിയ കോളത്തിൽ വരച്ച് നമുക്ക് അങ്ങനെ എഴുതി പഠിച്ചാൽ നമുക്കത് എന്നൊന്നും മനസ്സിൽ നിൽക്കത്തില്ല. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഇനി നോക്കാം. ഇതെന്തൊക്കെയാണെന്ന് ഈ സർവനാമം എന്ന് പറഞ്ഞല്ലേ സർവനാമത്തിന് ആറ് പിരിവുകളുണ്ട്. അത് നമ്മൾ ആറും പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സർവനാമം തറവായിരിക്കും. ആറെണ്ണം പഠിച്ചെങ്കിലേ പറ്റൂ. പഠിച്ചെന്ന് പറഞ്ഞാൽ ഈസിയാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിക്കാം. അത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സർവനാമം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നോക്കാം സർവനാമം ചേ പ്രകാർക്കേഹി ചേ പ്രകാർക്കേഹി സംഖ്യ എത്ര തരത്തിലുണ്ട്? മൂന്ന് പ്രകാരം മൂന്ന് തരത്തിൽ. ഏതൊക്കെയാണ്? വ്യക്തിവാചക് ജാതിവാചക് ഭാവവാചക്. അത് അത് നമുക്ക് അത് ആ ഓരോന്നിൻ്റെയും ഐറ്റം തിരിച്ച് പഠിച്ചപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായില്ലേ ഏതൊക്കെ സംഖ്യകളാണ് എവിടേക്കാണ് വരുന്നതെന്ന്. അതുപോലെ സർവനാമവും ആറ് രീതിയിൽ ഉണ്ട്. ഈ ആറ് രീതിയിലും നമുക്ക് എന്താണെന്ന് നോക്കണം. ആ രീതിയിൽ കോളം വരച്ചിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഓരോ കോളത്തിലും ആ പേരുകൾ മാത്രം എഴുതി അതിൻ്റെ സർവനാമങ്ങൾ താഴോട്ട് എഴുതി പിടിക്കാം. പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല എന്താണെന്ന്. അത് അപ്പോഴത്തെ ഇപ്പോഴത്തേക്ക് മാത്രമേ മനസ്സിലാവും, മനസ്സിലിരിക്കത്തില്ല അത് എന്താണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. സർവനാമ ചേ പ്രകാർക്കെ ഹൈ സർവനാമങ്ങൾ ആറ് തരത്തിലുണ്ട്. ഒന്നാമത്തത് പുരുഷവാചക സർവനാമം പുരുഷവാചക. രണ്ടാമത്തത് നിശ്ചയവാചക. മൂന്നാമത്തെ അനിശ്ചയവാചക. നാല് സംബന്ധവാചക. അഞ്ചാമത്തത് പ്രശ്നവാചക. ആറ് നിജവാചക.
അപ്പോൾ നമുക്ക് ഇത്രയാണ് സർവനാമങ്ങൾ ആറ് രീതിയിലുണ്ട്. പുരുഷവാചക സർവനാം, നിശ്ചയവാചക സർവനാം, അനിശ്ചയവാചക സർവനാം, സംബന്ധവാചക സർവനാം, പ്രശ്നവാചക സർവനാം, നിജവാചക സർവനാം. അപ്പോൾ നമുക്ക് ഇത് ആറും എന്താണെന്ന് നോക്കണം. ഇത് ഈസിയാണ് നമുക്ക്. നമ്മളിന്ന് മൂന്നെണ്ണേ പഠിക്കും ഈ ക്ലാസ്സിൽ. നമ്മൾ പുരുഷവാചക സർവനാം, നിശ്ചയവാചക സർവനാം, അനിശ്ചയവാചക സർവനാം എന്താണെന്ന് നോക്കാം. അത് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൂന്നെണ്ണം പഠിക്കാം, അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. ഇതിങ്ങനെ വിശദീകരിച്ച് പഠിക്കുന്നതുകൊണ്ടൊരു ഗുണമെന്ന് പറഞ്ഞാൽ, നമുക്ക് എക്സാമിലൊക്കെ ഗ്രാമർ സെക്ഷനിൽ ചോദിക്കുന്നതാണ് എന്ന് ഒരു സെൻറ്റൻസ് തന്നിട്ട് വാഹി ഇമാൻദാർഹേ എക്സാമ്പിള് ഇത് തന്നിട്ട് അണ്ടർലൈൻ ചെയ്ത വേർഡ് ഏത് സർവനാമത്തിലുള്ളതാണ്, അണ്ടർലൈൻ ചെയ്ത വേർഡ് ഏത് സർവനാമത്തിലുള്ളതാണ് അത് എന്ന് എഴുതാൻ ചോദിക്കുക. അത് ഒരു മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിശദീകരിച്ച് പഠിക്കുന്നതുകൊണ്ട് എക്സാമിലൊക്കെ നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ ചോദിച്ചാലും എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് നോക്കാം. ഒന്നാമത്തെ പുരുഷവാചക സർവനാം എന്താണെന്ന് നോക്കാം. പുരുഷവാചക സർവനാം, പുരുഷവാചക സർവനാം എന്ന് പറഞ്ഞാൽ ഇതിൽ മൂന്ന് പുരുഷ് ഇന്മീൻ തീൻ പുരുഷ് ഉപലബ്ധത, ഇതിൽ തീൻ പുരുഷ് ഉപലബ്ധ, ഇതിൽ മൂന്ന് പുരുഷുണ്ടെന്ന് പറഞ്ഞാൽ കഫിനെ വാല ഫസ്റ്റ്, കഫിനെ വാല രണ്ടാമത്തത് സുനിനെ വാല മൂന്നാമത്തത് ജിസ്കെ ബാലിയമേ കഹാജായി. നോക്കാം എന്താണ് നോക്കാം. കഫിനെ വാല എന്ന് പറഞ്ഞാൽ ഉത്തമ പുരുഷ്, ഉത്തമ പുരുഷ്. നമ്മൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, നമ്മൾ ഇംഗ്ലീഷിൽ പറയത്തില്ലേ ഫസ്റ്റ് പേഴ്സൺ, ഇത് സെക്കൻഡ് പേഴ്സൺ. എന്താണ് മധ്യമ പുരുഷ്, ഹിന്ദിയിൽ മധ്യമ പുരുഷ്. ഇത് സെക്കൻഡ് പേഴ്സൺ, പിന്നീട് ഇത് അന്യ പുരുഷ്, തേർഡ് പേഴ്സൺ. അപ്പോൾ എന്താണ് നോക്കാം. എപ്പോഴും ശ്രദ്ധിച്ചിരുന്നാൽ മതി, ശ്രദ്ധ മാറാതിരുന്നാൽ അത് നല്ലതുപോലെ നമുക്ക് മനസ്സിലാകും. ഇതിൽ യാതൊന്നുമില്ല, പേടിക്കാനായിട്ട് യാതൊന്നുമില്ല. നമുക്ക് അതെന്താണെന്ന് പറയുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ സർവനാമത്തെ ആറ് പിരിവുകളുണ്ട്. അതിൽ നമ്മൾ ഒന്നാമത്തെ പിരിവായി പുരുഷവാചക സർവനാമമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ പുരുഷവാചക സർവനാമത്തിൽ തന്നെ ഇന്നീ തീൻ പുരുഷ, ഇതിൽ മൂന്ന് പുരുഷുണ്ടെന്ന് പറഞ്ഞാൽ മൂന്ന് രീതിയിൽ ഇത് മൂന്ന് രീതിയിലുള്ള സർവനാമമാണ് ഇതിലുള്ളത്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ കഫിനെ വാല പറയുന്ന ആള്, അതാണ് ഉത്തമ പുരുഷെന്ന് പറയുന്നത്. രണ്ടാമത്തത് സുനിനെ വാല കേൾക്കുന്ന ആള്, അതാണ് മധ്യമ പുരുഷ്. മൂന്നാമത്തത് ജിസ്കെ ബാലിയമേ കഹാജായി, ആരെ കുറിച്ചാണോ പറയുന്നത് എന്ന് പറഞ്ഞാൽ കഹിനെ വാല യാ ലിഖിനെ വാല, അത്ര അങ്ങനെ പറയാം നമുക്ക്. കഹിനെ വാല യാ ലിഖിനെ വാല, പറയുന്ന ആള് അല്ലെങ്കിൽ എഴുതുന്ന ആള്, അയാൾക്ക് രണ്ട് സർവനാമം നമ്മൾ ഉപയോഗിക്കും. അയാൾക്ക് എന്താണോ സർവനാമം ഉപയോഗിക്കുന്നത് അതാണ് ഇതിൽ വരുന്നത്. സുനിനെ വാല എന്ന് പറഞ്ഞാൽ മധ്യമ പുരുഷ്, ഇതിൽ വരുന്നത് കേൾക്കാനിരിക്കുന്ന ആളുകൾ, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾ, അവർക്ക് ഉപയോഗിക്കുന്ന സർവനാമം. ഇവിടെ ജിസ്കെ ബാലിയമേ കഹാജായി, ആരെക്കുറിച്ചാണോ നമ്മൾ എന്തിനെ കുറിച്ച് ഇങ്ങനെ പറയുമല്ലോ, എഴുതുമല്ലോ, ആരെക്കുറിച്ചാണോ നമ്മൾ എഴുതുന്നത് അല്ലെങ്കിൽ പറയുന്നത് അവരെക്കുറിച്ച് സർവനാമങ്ങളുണ്ട്, അതാണ് ഇതിൽ വരുന്നത്. മനസ്സിലായത് കഹിനെ വാല പറയുന്ന ആള്. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്നു, അപ്പോൾ ഞാനാണ് ഉത്തമ പുരുഷ്. സുനിനെ വാല കേൾക്കുന്ന ഒരു മധ്യമ പുരുഷ്, അത് നിങ്ങളാണ്. നിങ്ങളാണെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന, അപ്പോഴും നിങ്ങളെ എന്തെന്ന് പറയാം, മധ്യമ പുരുഷെന്ന് പറയാം. പിന്നെ ജിസ്കെ ബാലിയമേ കഹാജായി, എന്തിനെക്കുറിച്ചാണോ പറയുന്നത്. ഇപ്പം ഞാനൊരു പേനയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, പേന, അതാണ് ഇവിടെ അന്യ പുരുഷെന്ന് പറയുന്നത്. അതിനെന്താണ് പറയുന്നത്, നമ്മൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിന് കൊടുക്കുന്ന സർവനാമം എന്താണ്, അതാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ മനസ്സിലായോ. കഹിനെ വാല എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾ അല്ലെങ്കിൽ എഴുതുന്ന ആൾ, ആ ആൾ പറയുന്ന, അയാൾക്ക് എന്താണോ സർവനാമം ഉപയോഗിക്കുന്നത് അതാണ് ഇതിൽ വരുന്നത്. സുനിനെ വാല എന്ന് പറയുന്നത് കേൾക്കുന്നയാൾ, കേൾക്കുന്ന ആൾക്ക് ഉപയോഗിക്കുന്ന സർവനാമമാണ് ഇതിൽ വരുന്നത്. ജിസ്കെ ബാലിയമേ കഹാജായി, ആരെക്കുറിച്ചാണോ പറയുന്നത് അയാൾക്ക് സർവനാമങ്ങളുണ്ട്, അതാണ് ഈ അന്യ പുരുഷനിൽ വരുന്നത്. നമുക്ക് എന്താണ് നോക്കാം. ഒന്നാമത്തെ ഉത്തമ പുരുഷൽ വരുന്നത് എന്താണ് നോക്കാം. ഉത്തമ പുരുഷൽ വരുന്ന സർവനാമങ്ങളാണ് മായും, മയും, ഹം. ഇതാണ് ഉത്തമ പുരുഷൽ വരുന്ന സർവനാമം. ഈസി അല്ലേ? മയിമ്, ഹമ്മ് എന്ന് വെച്ചാൽ പറയുന്ന ആള്, പറയുന്ന ആൾക്കൊരു പേരുണ്ടല്ലോ, അയാൾ പറയുന്നത് എന്തുവാണ്, മയും, ഞാൻ എന്നാണ് ഉപയോഗിക്കുന്നത് അയാൾക്ക്. അതുപോലെ ഇപ്പം നമ്മുടെ കൂടെ മയിമിൻ്റെ ബഹുവചനമാണ് ഹമ്മ. നമ്മൾ അപ്പോൾ ഒരാൾ തന്നെ പറയണമെന്നില്ലല്ലോ, രണ്ട് മൂന്ന് പേര് ചേർന്ന് ഒരു കാര്യം പറയുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ. അവർക്ക് ആ മൂന്ന് നാല് പേര് ഉണ്ടെങ്കിൽ അവർക്ക് നാല് പേർക്ക് ഒരു പേര് കാണും. ആ പേര് ആവർത്തിച്ച് പറയുന്നതിന് പകരം അവരെന്താണ് ആദ്യം പേരുകൾ പരിചയപ്പെടുത്തുമായിരിക്കാം, പിന്നീട് പറയുന്നത് എന്താണ്, ഞങ്ങൾ, നമ്മൾ എന്നാണ്. അപ്പോൾ അവർ പറയേണ്ട പേരാണ്, അവർ ഉപയോഗിക്കുന്ന സർവനാമമാണ് ഹമ്മ. മനസ്സിലായല്ലേ? കഹിനെ വാല യാ ലിഖിനെ വാല, കഹിന് എഴുതുന്നയാളോ പറയുന്ന ആളോ ഉപയോഗിക്കുന്ന പേരാണ്, സർവനാമമാണ് മയും, ഞാൻ. ഇപ്പോൾ ഞാനാണ് കാര്യം പറയുന്നതെങ്കിൽ എനിക്കൊരു പേരുണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന സർവനാമമാണ് മയും.
അന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആൾക്കാർ കാണും, അവർക്ക് നാലിനും ഓരോ ഓരോരോ പേരുകൾ കാണും. അവർ ആ പേര് ആവർത്തിച്ച് പറയുന്നതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന സർവനാമമാണ് അമ്മ. മനസ്സിലായല്ലോ? ഉത്തമ പുരുഷ പുരുഷവാചകത്തിൽ എന്താണ് ഉത്തമ പുരുഷത്തിലെ സർവനാമങ്ങളാണ് മെയിമും അമ്മും. അപ്പോൾ പരീക്ഷകൾക്കൊക്കെ മെയിമും അമ്മും ചേർത്ത് ഒരു സെൻറ്റൻസ് തന്നിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് ഇത് ഏത് സർവനാമമാണെന്ന് എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ കഴിയും. ഏതാണ് പുരുഷവാചകത്തിലെ പുരുഷവാചക സർവനാമത്തിലെ സർവനാമമാണെന്ന് എഴുതാം. ഏത് പുരുഷനാണെന്ന് ചോദിച്ചാൽ ഉത്തമ പുരുഷ ഉത്തമ പുരുഷനെന്നും എഴുതാൻ പറ്റും. അതിനാണ് ഇങ്ങനെ പഠിക്കുന്നുണ്ട് ഓരോന്നും. അവിടെ പുരുഷവാചക സർവനാമത്തിൽ മൂന്ന് പിരിവുണ്ട്: ഉത്തമ പുരുഷ്, മധ്യമ പുരുഷ്, അന്യ പുരുഷ്. അപ്പോൾ ഉത്തമ പുരുഷാണ് നമ്മൾ പഠിച്ചത്. ഉത്തമ പുരുഷ എന്ന് പറഞ്ഞാൽ കഹനേവാലയായ ലിഖനേവാല വക്ത, എഴുതുന്ന ആളോ എഴുതുന്ന ആളിനും പറയുന്ന ആളിനും നമ്മൾ പറയുന്നതാണ് ഉത്തമ പുരുഷ്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. മധ്യമ പുരുഷ്, മധ്യമ പുരുഷ് എന്ന് പറഞ്ഞാൽ സുനിനേവാല, കേൾക്കുന്ന ആള്, നമ്മുടെ അടുത്തിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആള്, സുനിനേവാല. നമ്മുടെ അടുത്ത് കേൾവിക്കാരനായിട്ട് ശ്രോതാവാണ്, അവർക്ക് നമ്മൾ ഉപയോഗിക്കുന്ന. ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ആളിനെ നമ്മൾ വിളിക്കുന്ന എന്തുകൊണ്ട്? നമ്മുടെ അടുത്ത് ഒരാളിരിക്കും, നമ്മളെയൊക്കെ സമപ്രായ ഇളയവയാണെങ്കിൽ അവരെ നമുക്ക് ഇവർക്ക് സർവനാമം ഉപയോഗിക്കാം. തൂ, കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്. അല്ല തുമ്മ്, നമ്മുടെ സമപ്രായക്കാരെ നമ്മൾ തുമ്മെന്ന് ഉപയോഗിക്കാം, നിങ്ങൾന്ന് ഉപയോഗിക്കാം. അതുപോലെ ബഹുമാനിക്കേണ്ട ആള്, ആ. ഇതാണ് ഈ മധ്യമ പുരുഷിലെ മൂന്ന് സർവനാമങ്ങൾ. അപ്പോൾ കേൾക്കുന്ന ആള്, നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കും, അപ്പോൾ എന്നെ കഴിഞ്ഞ് ഇളയവരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ തൂന്ന് വിളിക്കാം, എന്നെ കഴിഞ്ഞ് എൻ്റെ സമപ്രായമുള്ളവരെ തുമ്മെന്ന് വിളിക്കാം. എനിക്ക് ബഹുമാനിക്കേണ്ട ആളുണ്ടെങ്കിൽ എനിക്ക് ആത്തിന് വിളിക്കാം. അപ്പോൾ ഇത് മൂന്നുമാണ് മൂന്ന് സർവനാമങ്ങൾ. അന്യപുരുഷന് സുനിനെ മധ്യമ പുരുഷിലെ മൂന്ന് സർവനാമങ്ങളാണ് തൂ, തും, ആപ്പ്. മനസ്സിലായല്ലേ? ഇവിടെ ഉത്തമ പുരുഷിലെ സർവനാമങ്ങൾ മെയിമും എന്താണ് ഹമ്മും. ഇവിടെ ഇതിൻ്റെ ഓരോന്നിൻ്റെ അർത്ഥം മനസ്സിലായിരുന്നു. അപ്പോൾ ആദ്യം കഹിനേവാല, സുനിനേവാല, പിന്നെ ജിസ്കെ ഭാര്യമേ കഹാ ജായി, അത് മൂന്ന് ഓർത്തിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സർവനാമങ്ങൾ മറന്നു പോകത്തില്ല. കഹിനേവാല എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾ, പറയുന്ന ആൾ ഉപയോഗിക്കുന്ന സർവനാമം ഏതാ? മൈമം. അതുപോലെ രണ്ട് മൂന്ന് പേര് ഒരുമിച്ച് പറയുകയാണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന പേരാണ് ഹമ്മ. ഇത് മധ്യമ പുരുഷ് എന്ന് പറഞ്ഞാൽ സുനിനേവാല, കേൾക്കുന്ന ആള്. ഉത്തമ പുരുഷ്, മധ്യമ പുരുഷ്, അന്യ പുരുഷ്, ഇത് കേൾക്കുന്ന ആള്. കേൾക്കുന്ന ആളുകളെ നമുക്ക് തൂന്ന് വിളിക്കാം, സർവനാമം ഉപയോഗിക്കാം. ആ തൂന്ന് പറയുന്ന സർവനാമമുള്ള ആൾക്ക് ഒരു പേരുണ്ട്, തുമ്മുണ്ട്, തും, നിങ്ങൾ, അയാൾക്കൊരു പേരുണ്ട്, ആപ്പ്. ഇത് ആപ്പെന്ന് ഉപയോഗിക്കും, താങ്കൾ എന്ന് ഉപയോഗിക്കും. അവിടെ മധ്യമ പുരുഷൻ വരുന്ന സർവനാമങ്ങളാണ് തൂ, തും, ആപ്പ്. അപ്പോൾ ഇത് എവിടേക്ക് ഉപയോഗിക്കണം? അതിനാണ് നമ്മൾ ഈ ഉത്തമ പുരുഷ, മധ്യമ പുരുഷ, അന്യപുരുഷമൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ്, ആർക്കാണ് ഈ സർവനാമങ്ങൾ ഉപയോഗിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. അല്ലെ, നമ്മൾ ഇത് മെയിൻ തൂത്തും ആഫാം ഏക വകി ഏവ ഇങ്ങനെ എഴുതി പഠിച്ച് മലയാളം മീനിങ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് എവിടേക്കാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതിനാണ് ഇങ്ങനെ വിശദീകരിച്ച് പഠിക്കേണ്ടുന്നത്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യപുരുഷ്, അന്യപുരുഷ്. ഇസ്തേ ഭാര്യമേ കഹാജായി, ആരെക്കുറിച്ചാണോ പറയുന്നത് അതാണ് അന്യപുരുഷ്, അന്യപുരുഷ്. ആരെക്കുറിച്ചാണോ പറയുന്നത് അതാണ് അന്യപുരുഷ്. ഇപ്പോൾ എന്താണ് നോക്കാം? നമ്മളിപ്പോൾ ഈ പേനയെ കുറിച്ച് പറയുക, പേന, പേനയുടെ കാര്യം നമ്മൾ സംസാരിക്കുമോ, അതിനുപയോഗിക്കുന്നത് സർവനാമം നടന്ന യഹ്, നമ്മുടെ അടുത്തിരിക്കുന്ന സാധനമാണ് യഹ്. പിന്നെ ആൺകുട്ടിയാണെങ്കിൽ യഹ് ഈവൻ, പെൺകുട്ടിയാണെങ്കിൽ ഇവൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവാണെങ്കിൽ ഇത്, ഈ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഈ യഹ് ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, ഈയക്ക്, അടുത്തിരിക്കുന്ന വസ്തുക്കൾ. ദൂരെ ഇരിക്കുന്ന ആളോ വസ്തുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ സർവനാമം എന്താ ഉപയോഗിക്കുന്നത്? വാക്ക്. അതുപോലെ ഈ യക്ക്, ഇവർ, ഇദ്ദേഹം എന്നൊക്കെ ഉപയോഗിക്കുന്നതിന് അതിൻ്റെ യഹിൻ്റെ ബഹുവചനം ഏ. അതുപോലെ വാഹ്, അവർ, അദ്ദേഹം, അവ, അതിനുപയോഗിക്കുന്നത് വേ. ഇത്രയാണ് ഈ അന്യപുരുഷനിലെ സർവനാമം എന്ന് പറയുന്നത്. വേറൊരു മൂന്നാമതൊരാളിനെ കുറിച്ച് നമ്മൾ പറയുന്നതിനാണ് യഹ്, വാഹ്, ഏ, വേ എന്ന് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? ഉത്തമ പുരുഷന് മൈമും, ഫസ്റ്റില് മൈമും തുമ്മും, എന്തുകൊണ്ട്? നമ്മൾ സംസാരിക്കുന്നവർ സ്വന്തമായിട്ട് പറയുന്ന സർവനാമമാണ് മൈം. മൈം ഹമ്മ്, മൈം ഹം. മൈമിൻ്റെ ബഹുവചനം ഞാൻ, ഞങ്ങൾ എന്ന് പറയുന്നത് സംസാരിക്കുന്നവരാണ്. സംസാരിക്കുന്നവർ അല്ലാതെ എഴുതുന്നവർ, തങ്ങളെക്കുറിച്ച് സ്വന്തമായിട്ട് പറയുന്ന വേരുകളാണ് സർവനാമങ്ങളാണ് ഇത് രണ്ടും, മൈമും ഹമ്മും. അതുപോലെ മധ്യമ പുരുഷ സുനിനേവാല, കേൾക്കുന്നവർ, നമ്മുടെ അടുത്ത് കേട്ടുകൊണ്ടിരിക്കുന്നവർ. അല്ല, സ്വന്തമായിട്ട് നമുക്ക് തൂന്ന് പറയാൻ പറ്റുമോ? ഞാനെന്നുള്ള വ്യക്തിക്ക് തൂന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇപ്പോൾ എഴുതുന്ന ആളോ പറയുന്ന ആളാണ് ഈ മൈമെന്ന് പറയേണ്ടത്, ഹമ്മെന്ന് പറയേണ്ടത്.
കേട്ടുകൊണ്ടിരിക്കുന്ന ആളിനെ തൂ തുമ്മ് ആഹ് നീ നിങ്ങൾ താങ്കൾ എന്ന് ഉപയോഗിക്കാം. ഇത് വേറൊരാളിനെ കുറിച്ച് വേറൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ്, അന്യ ആളിനെ കുറിച്ചോ വസ്തുവിനെ കുറിച്ചോ പറയുകയാണ്. ഏക ഈവൻ വേറൊരാൾ അവിടെ നിൽക്കുകയാണ്, അവനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് മറ്റുള്ളവർ കേൾക്കുകയാണ്, മധ്യപുരുഷ കേൾക്കുന്നു, സുന്നിമാല പറയും, ഉത്തമ പുരുഷ പറയുന്നു, വേറൊരാളിനെ കുറിച്ച് ഇത് പറയുകയാണ്. അപ്പോൾ ഇതാണ് അന്യപുരുഷ, മറ്റൊരാളിനെ കുറിച്ച് പറയുക. അപ്പോൾ ആ അവർക്ക് ഉപയോഗിക്കുന്ന പദമാണ് ഏക്. ഏക്ക് എന്ന് പറഞ്ഞാൽ ഇവൻ, ഇവൾ, ഇത്, വഹ്, അവർ. ഏകിൻ്റെ ബഹുവചനാണ് ഇവർ, ഇവർ ഇദ്ദേഹം ഇവ. വഹിൻ്റെ ബഹുവചനം വേ, അവർ അദ്ദേഹം അവ. അപ്പോൾ നമ്മൾ ഈ മൂന്ന് പുരുഷനിലൂടെ, പുരുഷവാചക സർവനാമത്തിലൂടെ നമ്മൾ എത്ര സർവനാമം പഠിച്ചു? 1, 2, 3, 4, 5, 6, 7, 8, 9. മനസ്സിലായില്ലേ? ഈ 9 സർവനാമം ഏതൊക്കെ അവസരത്തിലാണെന്ന് ഉപയോഗിക്കുന്നതെന്ന് അറിയാനായിട്ടാണ് നമ്മൾ ഈ പുരുഷവാചക സർവനാമം എടുത്ത് പഠിച്ച് ഈ മൂന്നെണ്ണവും പഠിച്ചത്. മനസ്സിലായോ? ഉത്തമ പുരുഷ അല്ല പുരുഷവാചക സർവനാമം. പുരുഷവാചക സർവനാമത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് മൂന്ന് പുരുഷമുണ്ട്. അതിൽ ഒന്ന് ഉത്തമ പുരുഷ്, മധ്യമ പുരുഷ്, അന്യപുരുഷ്, അതിലുള്ള സർവനാമങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തത് നോക്കാം. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അഥവാ ആദ്യത്തെ പ്രാവശ്യം കേട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇട്ട് ഇത് കേട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ, വലിയ വലിയ എക്സാമിനൊക്കെ ആയാലും 9th 10th വരുമ്പോഴത്തേക്കും എക്സാമിനൊക്കെ ഈ സർവനാമത്തെക്കുറിച്ച് വിശദീകരിച്ച് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നിശ്ചയവാചക സർവനാമം. നിശ്ചയവാചക സർവനാമം എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ മീനിങ് ഇതിൽ തന്നെ ഉണ്ട്. നിശ്ചിതമായിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിശ്ചയമായിട്ടും ഉറപ്പായിട്ടും പറയുന്ന സർവനാമങ്ങളാണ് നിശ്ചയവാചക സർവനാമം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഉറപ്പായിട്ട് തന്നെ നിശ്ചയിക്കാൻ ബോധ കരാനേവാല ശബ്ദങ്ങളോ എന്ന് പറയും, നിശ്ചയവാചക സർവനാമം എന്ന് പറയും. നിശ്ചിതക്കാ ബോധ കരയാനേവാലയ ശബ്ദവും പോ നിശ്ചയവാചക സർവനാമം കൽത്തേക്കും. ഒരു ഉറപ്പായിട്ട് പറയുന്ന, ഉറപ്പായിട്ട് പറയേണ്ടുന്ന ഒരു കാര്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന സർവനാമത്തിനാണ് നമ്മൾ നിശ്ചയവാചക സർവനാമം എന്ന് പറയുന്നത്. ഇതിൻ്റെ സർവനാമം യഹ്, വഹ്, ഏ, വേ ആണ്. ഇതിൻ്റെ സർവനാമവും യഹ്, വഹ്, ഏ, വേ. ഇത് നമ്മളെവിടെ പഠിച്ചത്? യഹ്, വഹ്, ഏ, വേ. ഇപ്പം നമ്മൾ പഠിച്ചല്ലോ ഏതിലാണ്? പുരുഷവാചക സർവനാമത്തിൽ. ഫസ്റ്റ് പുരുഷവാചക സർവനാമത്തിൽ ഏതാണ്? അന്യപുരുഷനിലാണ് നമ്മൾ ഇത്രയും വരുമെന്ന് പഠിച്ചത്. അന്യപുരുഷനിൽ മറ്റുള്ളവരെ കുറിച്ച് വേറൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ഈ മൂന്നാമതൊരാളിനെ കുറിച്ച് പറയുന്നതാണ്. അന്യപുരുഷനിലാണ് നമ്മൾ ഈ യഹ്, വഹ്, ഏ, വേ പഠിച്ചത്. വീണ്ടും അതുപോലെ തന്നെയാണ് ഈ നിശ്ചയവാചക സർവനാമത്തിലും ഇത് വരുന്നത്. പക്ഷേ വേറൊരു പ്രത്യേകതയുണ്ട് ഇതിന്. ഇത് രണ്ടും തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമ്പിൾ നോക്കുമ്പോൾ അറിയാം. യഹ് മനസ്സിലാക്കണല്ലോ എന്താണ് യഹ്. മേര ഹർഹെ, ഇത് എൻ്റെ വീടാകുന്നു. കണ്ടോ, ഉറപ്പിച്ച് പറഞ്ഞേക്കുവാണ്. യഹ് മേര ഹർ ഹേ, ഇത് എൻ്റെ വീടാകുന്നു. വഹ്, അത് നിങ്ങളുടെ പുസ്തകം ആകുന്നു. കണ്ടോ, വഹ് തുമാര കിതാബ് ഹേ, ഇത് തറപ്പിച്ച് പറയുന്നതിനാണ്. എന്ന് പറഞ്ഞാൽ യഹ് നേരിട്ട്, യഹ് നേരിട്ട് ഈ സംഖ്യയുടെ കൂടെ കൊടുക്കത്തില്ല. സംഖ്യ ഈ സർവനാമം കഴിഞ്ഞാൽ ഉടനെ ഈ സംഖ്യ കൊടുക്കത്തില്ല. അതാണ് നിശ്ചയവാചക സർവനാമത്തിൻ്റെ പ്രത്യേകത. ഇത് കഴിഞ്ഞിട്ട് ഉറപ്പിച്ച് പറയാനായിട്ട് മേര, തുമാര, അപ്പന ഇതൊക്കെ ചേർത്തിട്ട് മാത്രമേ അടുത്ത സംഖ്യ കൊടുക്കൂ. അതിന് അതാണ് നിശ്ചയവാചക സർവനാമത്തിൻ്റെ പ്രത്യേകത, ഉറപ്പിച്ച് പറയാനാണ്. ഇപ്പം ഇത് നോക്കി, ഈ സെൻസ് നോക്കി. ലീല മേരി ബഹൻ ഹേ, വഹ് ദില്ലി മേ ജഗത്തി ഹേ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലീല എൻ്റെ സഹോദരിയാകുന്നു, അവൾ ഡൽഹിയിൽ താമസിക്കുന്നു. അപ്പോൾ ഇവിടെ വഹ എന്ന് പറയുന്നത് എന്താണ്? പുരുഷ അന്യവാചക സർവനാമമാണോ നിശ്ചയവാചക സർവനാമമാണോ? ഇവിടെ നിശ്ചയവാചക സർവനാമമല്ല. ഇത് കണ്ടോ, വഹ കഴിഞ്ഞ് ഉടനെ ദില്ലി കൊടുത്തേക്കാണ്, നെയ് കൊടുത്തേക്കാണ്, സംഖ്യ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇതെന്താണ്? അന്യപുരുഷന് പെടുന്നതാണ്. പുരുഷവാചക സർവനാമത്തിലെ അന്യപുരുഷന് പെടുന്നതാണ് വഹ്. അപ്പോൾ ഈ നിശ്ചയവാചക സർവനാമമാണെങ്കിൽ അതിന് കറക്റ്റായിട്ട് നാമമല്ല പെട്ടെന്ന് അതിന് തൊട്ടടുത്തായിട്ട് കൊടുക്കുന്ന അതിൻ്റെ സ്വന്തമെന്ന് സൂചിപ്പിക്കുന്ന പദം അവിടെ കാണും. മേര ഏഹ് മേര കർഹെ, വഹ് തുമാര കിതാബുഹെ, ഇങ്ങനെ സ്വന്തമെന്ന് സൂചിപ്പിക്കുന്ന പദങ്ങൾ അവിടെ വരും. എങ്കിൽ മാത്രമേ അത് നിശ്ചയവാചക സർവനാമമായിട്ട് നമുക്ക് എഴുതാൻ പറ്റൂ. അവിടെ നിശ്ചയവാചക സർവനാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യഹ് എൻ്റെ സർവനാമം, യഹ് വഹ് ഏ വേ ആണ്. അത് ഉപയോഗിക്കുന്നത് അത് നൗണിന് തൊട്ട് മുൻപ് തന്നെ ഇത് ഉപയോഗിക്കത്തില്ല. ഇത് നൗണിന് തൊട്ട് മുമ്പ് ഉപയോഗിക്കുമ്പോൾ ഇത് സങ്കേതവാചക വിശേഷം സർവനാമമെന്ന് ഇതിനൊരു പേരുണ്ട്, സങ്കേതവാചക സർവനാമം. പിന്നെ ഇതിന് ഇതിങ്ങനെ നേരിട്ട് ഉപയോഗിക്കുമ്പോൾ യഹ് കർഹെ, യഹ്
ഇത് വീടാകുന്നു, ഇത് വീടാകുന്നു എന്ന് പറയുമ്പം ഇത് യഹ് കഴിഞ്ഞ ഉടനെ ഹർ വന്നു. അതുകൊണ്ട് ഇതിന് നമ്മൾ വിശേഷണമായിട്ടേ എടുക്കും. സാർവനാമിക വിശേഷണം എന്ന് പറയും. ഇത് വിശേഷണമായിട്ടേ ഇതിനെ എടുക്കും. അപ്പോൾ ഇവിടെ നിശ്ചയവാചക സർവനാമം വരണമെങ്കിൽ ഇത് നമ്മുടെ യഹ് മേര കർഹേ, യഹ് തുമാര കർഹേ, ഹപ്പന കർഹേ ഇങ്ങനെ തറപ്പിച്ച് പറയണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് നിശ്ചയവാചക സർവനാമം എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഇത്രയുള്ള നിശ്ചയവാചക സർവനാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിശ്ചയവാചക സർവനാമം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഉറപ്പിച്ച് പറയുന്നതിനാണ് നമ്മൾ നിശ്ചയവാചക സർവനാമം എന്ന് പറയുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ് യഹ്, വഹ്, യേ, വേ. ഇപ്പോൾ മനസ്സിലായല്ലേ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നിശ്ചയവാചക സർവനാമം. മൂന്നാമത്തെ സർവനാമമാണ് അനിശ്ചയവാചകം. ആ നിശ്ചയവാചകം അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലായല്ലോ. ആ നിശ്ചയവാചകം, അനിശ്ചയവാചക സർവനാമം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്, നിശ്ചയമില്ലാത്ത ഒരു സർവനാമം, നിശ്ചയമായിട്ട് ഉറപ്പില്ലാതെ പറയുന്ന ഒരു സർവനാമമാണ് അനിശ്ചയവാചക സർവനാമം എന്ന് പറഞ്ഞാൽ. നിശ്ചയവാചക സർവനാമം എന്ന് പറഞ്ഞാൽ അത് തൻ്റേതാണ് അല്ലെങ്കിൽ നിങ്ങളുടേതാണെന്ന് ഉറപ്പിച്ച് പറയുന്ന സർവനാമങ്ങൾക്കാണ് നമ്മൾ നിശ്ചയവാചക സർവനാമം എന്ന് പറയുന്നത്. കിസി വിശേഷ വ്യക്തിക്കാൻ നിശ്ചയിക്കാൻ ബോധം ഞാക്കീൻ്റെത്താണ്. പറഞ്ഞാൽ നിശ്ചയം എന്നുള്ള ആ ഉറപ്പെന്നുള്ള ബോധം തരാത്ത സർവനാമങ്ങൾക്കാണ് നമ്മൾ അനിശ്ചയവാചക സർവനാമം എന്ന് പറയുന്നത്. എന്താണ് നോക്കാം. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ കഥ കളച്ച് വീട്ടിനകത്തിരിക്കുമ്പോൾ ആരോ കഥകളൊന്ന് തട്ടുന്നു. അപ്പോൾ നമ്മൾ അമ്മയെ പറയും ആരാന്ന് പോയി നോക്കാൻ, ആരാണെന്ന് നോക്കാൻ. കഥ തുറക്കുമ്പോൾ നമുക്കറിയാം അതിനൊരു പേരുണ്ടായാണ് ആരാണെന്നറിയാം. പക്ഷേ ആരാണെന്ന് പറയുന്ന ആ വീടിന് ആരോ ആണെന്നുള്ള അർത്ഥത്തിൽ പറയുന്ന നിശ്ചയമില്ലാതെ പറയുന്ന അതിനാണ് നമ്മൾ അനിശ്ചയവാചക സർവനാമം എന്ന് പറയുന്നത്. അതിൻ്റെ സർവനാമം പൊയ്, കുച്ച്, ഇത് രണ്ടുമാണ് ഇതിൽ ഉപയോഗിക്കുന്ന സർവനാമം. പൊയ് എന്ന് പറഞ്ഞാൽ ആരോ, കുച്ച് കുറച്ച്. ഇതൊക്കെ നമ്മൾ സഞ്ചിയിലൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്, ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അതിനൊരു പേരുണ്ട്. പക്ഷേ കാണുന്ന ആൾക്കാർ അമ്മ എന്തോ സഞ്ചിയിൽ കുറച്ച് സാധനങ്ങളായിട്ട് വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം സഞ്ചിയിൽ എന്തോ കുറച്ച് സാധനങ്ങളായിട്ട് അദ്ദേഹം പോകുന്നു, അങ്ങനെ നമുക്ക് പറയാം. അപ്പോഴാ സാധനം അല്ലെങ്കിൽ അവിടെ എന്തോ തിളങ്ങുന്നു, കുറച്ച് എന്തോ തിളങ്ങുന്നു അവിടെ എന്ന് നമുക്ക് പറയാം. അവിടെ ഒരു സാധനം ഉണ്ട്, പക്ഷെ നമുക്കത് വ്യക്തമല്ല. അതുകൊണ്ട് അനിശ്ചയമായിട്ട് പറയുന്ന അതിനോട് ഉപയോഗിക്കുന്ന നമ്മൾ അനിശ്ചയവാചക സർവനാമം എന്ന് പറയുന്നത്. അനിശ്ചയവാചക സർവനാമത്തിൽ ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ് പൊയ്, കുച്ച്. എക്സാമ്പിൾ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ പോയി നിശ്ചിതക്കാ ബോധ് ഞാക്കീൻ്റെ എത്താഹ്, ഏ സർവനാമം നിശ്ചിതക്കാ ബോധ് ഞാക്കീൻ്റെ എത്താഹ്. ഈ സർവനാമങ്ങൾ നിശ്ചയിച്ച ഉറപ്പ് നമുക്ക് തരുന്നില്ല. അങ്ങനെയുള്ള വസ്തുക്കളുടെ കൂടെ നമ്മൾ അങ്ങനെയുള്ള സെൻറ്റൻസിലാണ് നമ്മൾ ഈ പോയി കുച്ച് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ബാഹർ പൊയ്, കടാഹെ, പുറത്താരോ നിൽപ്പുണ്ട്. അവിടെയാണ് ഈ പൊയ് ഉപയോഗിക്കുന്നത്, നിശ്ചയം അല്ല. മാമ്നേ, സോലേനേ, കുച്ചിരേഖാഹെ. ഇവിടെയും ഉറപ്പില്ല. അമ്മ എന്തോ സോലയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, അതിനും ഇവിടെ ഉറപ്പില്ല. അതിന് കുച്ച് അതിന് പറയുന്നതാണ് നമ്മളപ്പോഴേ ഈ കുച്ച് പൊയ്, കുച്ച് കൊയ്യാണ് ഈ അനിശ്ചയവാചക സർവനാമത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഉറപ്പില്ലാതെ നിശ്ചയമില്ലാതെ പറയുന്ന സെൻറ്റൻസിൻ്റെ കൂടെയാണ് നമ്മൾ കൊയ്, കുച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കൊയ്, കുച്ച് രണ്ട് സർവനാമങ്ങളും കൂടെ നമ്മൾ പഠിച്ചു. അപ്പോൾ എത്ര സർവനാമങ്ങൾ മൂന്ന് കുച്ചിലായിട്ട് മൂന്ന് സർവനാമത്തിലായിട്ട് പഠിച്ചു. മയും, മയും, തുമ്മ. ഈ സർവനാമത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പുരുഷവാചക സർവനാമത്തിലെ ഉത്തമ പുരുഷാണ് മയമും തുമ്മും. അത് മയിലോ മയും തുമ്മനെ മയമും അമ്മും. അതിൽ തന്നെ മധ്യമ പുരുഷി കേൾക്കുന്ന ആളിനെ നമ്മൾ പറയുന്നതാണ് തൂന്ന് പറഞ്ഞാൽ നമ്മൾ ഇളയവരെ കുറിച്ച് പറയും. തൂ എന്ന് പറഞ്ഞാൽ സമപ്രായക്കാര്, ആപ്പ് എന്ന് പറഞ്ഞാൽ ബഹുമാന സൂചിയമായിട്ട് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ അന്യ പുരുഷന് പഠിച്ചതാണ് യഹ്, വഹ്, യേ, വേ, ഇത്രയും പഠിച്ചത്. ഇത് തന്നെയാണ് നമ്മൾ എന്തിനാണ് നിശ്ചയവാചക സർവനാമം. ഈ സർവനാമങ്ങൾ തന്നെയാണ് പഠിച്ചത്. അനിശ്ചയവാചക സർവനാമം പഠിച്ചാണ് നമ്മൾ പൊയ്, കുച്ച്. അപ്പോൾ നമ്മൾ ഇത്രയും സർവനാമമാണ് ഈ മൂന്ന് സർവനാമത്തിലൂടെ പഠിച്ചത്. അപ്പോൾ ഈ മൂന്ന് സർവനാമവും നല്ലപോലെ മനസ്സിലാക്കി നിങ്ങൾ പഠിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം ഈ വീഡിയോ ഇട്ട് കണ്ടിട്ട് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ മൂന്ന് സർവനാമങ്ങളും നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ഏത് എക്സാമിന് ചോദിച്ചാലും എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഈ സന്ദർഭങ്ങളിലെല്ലാം ഈ സർവനാമങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ സർവനാമത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ജോ ശബ്ദ
संख्या के स्थान पर प्रयुक्त होते हैं उसे सर्वनामों कहते हैं सर्वनाम आरुव अूवान नाम पढ़ी ऐसी सर्वनाम നിശ്ചയവാചക സർവനാമം അനിശ്ചയവാചക സർവനാമം അതുപോലെ നമ്മൾ കുറേ എന്താണ് സർവനാമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽബട്ടൺ അമർത്തണം, ഓൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.